കൂട്ടിക്കൽ പ്രളയ ദുരന്തത്തിൽ നിസ്സഹായരായവരുടെ കിടപ്പാടത്തിന് വില പറഞ്ഞ് കേരള ബാങ്ക്. കൂട്ടിക്കൽ ചെരുവക്കാട്ടിൽ ദാമോദരന്റെ 10 സെന്റ് പുരയിടവും വീടുമാണ് കേരള ബാങ്ക് ലേലത്തിൽ വെച്ചത്. ദാമോദരനും ഭാര്യ വിജയമ്മയും തിരുനക്കരയിലുള്ള കേരള ബാങ്കിന്റെ ഓഫീസിന് മുന്നിൽ രാവിലെ ധർണ നടത്തി. ഒപ്പം കൂട്ടിക്കലിലെ ജപ്തി ഭീഷണി നേരിടുന്ന 25 വരുന്ന പ്രദേശവാസികളും ഒപ്പമുണ്ടായിരുന്നു. 2012 ഇവർ ഏന്തയാർ കേരള ബാങ്കിൽ നിന്ന് 600,000 രൂപ ലോൺ എടുത്തത്. 2016 ലോൺ പുതുക്കി 1,00,000 രൂപ തിരിച്ചടച്ചു. പിന്നീട് ദാമോദരൻ ഹൃദ്രോഗബാധിതനായി ലോൺ അടയ്ക്കാനായില്ല. ഉരുൾപൊട്ടലിൽ ഇവരുടെ വീടും തകർന്നു. 6 മാസം മുൻപ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് നൽകി. 2 ആഴ്ച മുൻപ് സെയിൽ ലെറ്ററും നൽകി. നവംബർ 28 ഒരു മണിക്ക് വസ്തു ലേലം ചെയ്യുമെന്ന് ഇവരെ ബാങ്ക് അറിയിച്ചിരുന്നു. പിന്നെ 4,00,000 രൂപ എടുത്തോ, അതിലിപ്പോ 5, 6, 8 ഇപ്പം 10 3/4 എന്നൊക്കെയാ പറയുന്നത്. 1,00,000 രൂപ അടച്ചായിരുന്നു, അത് കഴിഞ്ഞ് എനിക്ക് അസുഖമായി പോയി. അത് കഴിഞ്ഞ് അടയ്ക്കാൻ നിവൃത്തിയില്ല, പിള്ളേർക്കൊന്നും നിവൃത്തിയൊന്നുമില്ല. ഇനി അവകാശം ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് ഇനി എപ്പോ ചെയ്യുന്നാ പറഞ്ഞു. പ്രകൃതിക്ഷോഭം നേരിട്ട കൂട്ടിക്കലിൽ ജപ്തി നടത്തുകയില്ലെന്ന് സഹകരണ മന്ത്രി VN വാസവൻ അടക്കം ഉറപ്പു നൽകിയിരുന്നതായി ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ലേലം ഒഴിവാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം കൂട്ടിക്കൽ നിവാസികളുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് കൂട്ടിക്കൽ പ്രളയ ദുരിത രക്ഷാ സമിതി ഭാരവാഹി മിനി ഫിലിപ്പ് ആവശ്യപ്പെട്ടു. 2 ആഴ്ച മുമ്പാണ് ഇവർക്ക് സെയിൽസ് നോട്ടീസ് വന്നത്. സെയിൽസ് നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, MLA, MP, ഞാൻ നേരിട്ടാണ് MP ആൻഡോ ആന്റണി സാറിനെ കാണുന്നത്. അതുപോലെ തന്നെ കലക്ടർ, ADM, ജോയിൻറ്റ് രജിസ്ട്രാറ്, ഇവരെല്ലാം കൂട്ടിക്കലുകാരെ ഇവരെല്ലാം കൂടെ ഇവിടെ വന്ന് നമ്മൾ ഈ ഓഫീസിൽ വന്ന് നമ്മളൊരു നിവേദനം കൊടുത്തിരുന്നതാണ്. നമ്മൾ തിരുവനന്തപുരത്തിന് പോയി ഗോപികോട്ടമുറികൽ സാറിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് പ്രസിഡന്റ്, അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. പ്രതിപക്ഷ നേതാവ് നിൽക്കും, ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഗോപികോട്ടമുറികൽ സാറിനെ വിളിച്ചു. ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പ് തന്നു. ഞങ്ങൾ ബാങ്കിൽ പോയി വീണ്ടും ഒരു നിവേദനം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാണാവുന്ന മുഴുവൻ ആളുകളെയും കണ്ടു. വിഷയം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പം നടപടികൾ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ ഉറപ്പ് തന്നുകൊണ്ടേയിരുന്നത്. പക്ഷെ അതൊന്നും എന്താണ് വെറും വാക്കായിട്ടല്ല നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.